ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല നീളമുള്ള മുടിയാണ് നമ്മുടേതെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ നമ്മൾ എണ്ണ വെക്കണ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാനിന്ന് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല നീളത്തോടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആണ്, ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം, അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് കുറച്ചൊന്ന് എടുക്കുക കേട്ടോ. നമ്മുടെ ഹെയറിൽ എണ്ണ ഇല്ലാത്ത സമയത്തും എണ്ണയുള്ള സമയത്തും ഉള്ള മുടി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നല്ല രീതിയിൽ ഡാമേജ് വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് എണ്ണ മുടിയിൽ ഇല്ലെങ്കിലുള്ളത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ, അതായത് കോമ്പിങ്ങോ വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഫസ്റ്റ് കുറച്ച് എണ്ണ എടുക്കുക. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതാണ് നമ്മുടെ മുടിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്നത് പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് ഓയിലിൻ്റെ ബോട്ടിലാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ആയുർവേദിക് ഓയിലാണ് കേട്ടോ. തേഗരാജ തൈലം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു കഷായം കിട്ടുന്ന പോലത്തെ ബോട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാനത് ആ ബോട്ടിലാക്കി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ എണ്ണ കുറച്ച് എടുക്കുന്നുണ്ട്. വളരെ കുറച്ച് കുറച്ചായിട്ട് എടുക്കുക, ഒറ്റയടിക്ക് എടുക്കാതെ നമ്മൾ വളരെ കുറച്ചായിട്ട് എടുത്ത് സമയമെടുത്ത് നമ്മുടെ മുടിക്ക് വേണ്ടി കെയർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം മുടിയിൽ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് പുറമേ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിനുശേഷം കുറച്ചതായി ഇങ്ങനെ എണ്ണ എടുത്തിട്ട് നമ്മുടെ നെറുകയിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെച്ച് കൊടുത്ത് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൂളിംഗ് ആയിരിക്കും നമുക്ക് നെറുകിൽ എണ്ണ വെച്ച് കൊടുക്കുമ്പോൾ. അതുപോലെ നല്ല ഉറക്കം കിട്ടാനും അതുപോലെ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാനും അതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എണ്ണ അതിനുശേഷം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെയർ എല്ലാം കൂടി ഫ്രണ്ടിലേക്ക് ഇടാണ്. എനിക്ക് ബാക്ക് സൈഡിലുള്ള ഹെയർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചെമ്പ് നിറമുണ്ട് കേട്ടോ. ഒരു എണ്ണ അപ്ലൈ ചെയ്ത ആ ഒരു നിറമാണുള്ളത്. അപ്പോൾ ഞാൻ ഈ എണ്ണ യൂസ് ചെയ്താണ് കറുത്ത് കറുത്ത് മുടി വരാൻ തുടങ്ങിയത് കേട്ടോ. ഞാനതിൻ്റെ ഹെയർ ഗ്രോത്ത് ജേണിയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എണ്ണ എടുത്തതിന് ശേഷം എന്താ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മസാജ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എടുക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് നല്ല രീതിയിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുൻപുള്ള ഓയിൽ ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ദാ ഇങ്ങനെ ഒരു ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമുക്ക് ചെറിയ മുടികളൊക്കെ കിളിർത്ത് വരാനൊക്കെ ആയിട്ട് വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ മസാജിന് ശേഷം ഞാൻ ഫ്രണ്ടിലേക്കുള്ള മുടിയിലേക്ക് ബാക്കി ഓയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം രണ്ടായിട്ട് ഹെയർ ഒന്ന് പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. സെയിം നമ്മൾ ബാക്ക് സൈഡിൽ ആ ചെറിയൊരു മസാജ് കൊടുത്തതുപോലെ തന്നെ ഫ്രണ്ടിൽ ആ എണ്ണ വെച്ച ആ പോർഷനിലൊക്കെ നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഒരു മസാജ് കൊടുക്കുകയാണ് കേട്ടോ. കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ചുകൂടി എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എടുക്കുക. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഓയിൽ എടുക്കുക. നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് നമുക്കറിയാമല്ലോ. കുറച്ച് എണ്ണ എടുത്തിട്ട് കയ്യിലിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉള്ളിൽ സ്കാൽപ്പിനോട് ചേർന്നുള്ള ആ ഭാഗത്ത് മുടിയുടെ നടുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചല്ലാട്ടോ വലിച്ചു കൊടുക്കുന്നത് കറക്റ്റ് നമ്മുടെ സ്കാൽപ്പും മുടിയും തമ്മിലുള്ള ആ ഒരു അകലത്തിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് പതിയെ. ഞാൻ ചെയ്യുന്നത് വളരെ പതിയാണ്, വളരെ പതിയെ മാത്രം ചെയ്യുക. ഒരിക്കലും നമുക്ക് വേദന എടുക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒന്ന് പിടിക്കുക, നന്നായിട്ടൊന്ന് മുറുക്കി പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ചെറുതായിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മുടികളൊക്കെ കിളിർത്ത് വരാനും അതുപോലെ തന്നെ മുടി നന്നിട്ട് സ്കാൽപ്പിൽ നിന്ന് തന്നെ ഒന്ന് വളരാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു മസാജിൻ്റെ ആ ഒരു രീതി തന്നെയാണ് ഇത്. നല്ല രീതിയിലൊന്ന് വലിച്ചു കൊടുക്കുക. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എണ്ണ വയ്ക്കുമ്പോൾ മുടി വലിച്ചു പറിച്ചെടുക്കരുത് കേട്ടോ. നമുക്കറിയാലോ നമ്മുടെ മുടിയുടെ ഒരു അവസ്ഥ എന്താണ്, എത്രമാത്രം സ്ട്രോങ് ആണ്, സ്ട്രെങ്ത് ഉണ്ട് എന്നറിയാം. അപ്പം നമ്മുടെ മുടിയുടെ ഒരു സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഹെയറിൽ എന്തും ചെയ്യാം, നമുക്ക് അതറിയാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരാൾ നമ്മുടെ ഹെയറിൽ തൊടുമ്പോൾ അവർക്കറിയാൻ പറ്റില്ല എങ്ങനെയാണ് നമ്മുടെ മുടിയുടെ ഒരു സ്വഭാവം എന്നുള്ളത്. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്ത് നമ്മുടെ ഹെയറിൽ നമ്മൾ ചെയ്താലും കുഴപ്പമില്ല. നമുക്കറിയാലോ ആ ഒരു പ്രഷർ എത്രമാത്രമാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഹെയർ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് നല്ല സേഫായിട്ട് കെട്ടി വെക്കുകയാണ് കേട്ടോ. അതായത് ഹെയർ അപ്ലൈ ചെയ്തു. അപ്പോൾ ഹെയറിൽ ഇതിനൊരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ ഇരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള ഓയിൽ അതിന് അബ്സോർബ് ചെയ്യാനായിട്ടും അതിന് എത്രമാത്രം ആവശ്യമുണ്ടോ അതതിന് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ ആ ടൈറ്റായിട്ടിരിക്കുന്ന ആ ഹെയർ ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം എന്താ, ഞാനിത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണ്. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ടവലിലൊന്നും പൊതിഞ്ഞ് വെക്കാണ്ട് അപ്പോൾ തന്നെ വെയിലൊക്കെ കൊളിച്ച് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് ഹെയറിന് ഏറ്റവും നല്ലത് കേട്ടോ.
അപ്പം ഞാനീ പറഞ്ഞ ടിപ്സ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഓയിൽ ചെയ്യുമ്പോൾ ഇതുകൂടി ഒന്ന് ഫോളോ ചെയ്യുന്നൊക്കെ നമ്മുടെ മുടി നല്ല സൂപ്പർബായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.